SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ തുടങ്ങി. 13.5 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പരീക്ഷാ ചൂട്. ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും കേരള ജനതയ്ക്ക് ബാക്കി വെച്ചത് 2 ലക്ഷം കോടി രൂപയുടെ കടം മാത്രമാണെന്ന് കുമ്മനം രാജശേഖരൻ. കേരളത്തിൽ കളങ്കിത രാഷ്ട്രീയവും ആദർശ രാഷ്ട്രീയവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നടക്കുന്നതെന്നും BJP അധ്യക്ഷൻ. പുലാമ്പന്തോളിൽ കടകളുടെ പൂട്ടുപൊളിച്ച് മോഷണം നടത്തിയ പ്രതി പിടിയിൽ. അറസ്റ്റിലായത് ചെറുകര സ്വദേശി അബ്ദുൽ മുജീബ്. നഗരസഭാ കാര്യാലയങ്ങൾക്ക് മുന്നിൽ ശുചീകരണ തൊഴിലാളികളുടെ പ്രതിഷേധ ധർണ. പ്രശ്നങ്ങൾക്ക് പരിഹാരവും ആനുകൂല്യങ്ങളും ലഭ്യമാക്കണമെന്നും ആവശ്യം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ സമ്മേളനം 8-10 തീയതികളിൽ മേലാറ്റൂരിൽ. വനിതാ സമ്മേളനത്തോടെ വ്യാഴാഴ്ച ദ്വിദിന സമ്മേളനം തുടങ്ങും. വിശദമായ വാർത്തകളിലേക്ക്. SSLC ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. 441,000 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതുന്നത്. 9 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി പരീക്ഷയും എഴുതുന്നു. രാവിലെയും ഉച്ചയ്ക്കുമായി നടക്കുന്ന പരീക്ഷ 28 മാർച്ച് അവസാനിക്കും. സംസ്ഥാനത്ത് പരീക്ഷാ ചൂട് ആരംഭിച്ചു. SSLC റെഗുലർ വിഭാഗത്തിൽ 224,564 ആൺകുട്ടികളും 216,533 പെൺകുട്ടികളുമാണ് ബുധനാഴ്ച പരീക്ഷയ്ക്ക് തുടക്കം കുറിച്ചത്. കഴിഞ്ഞ വർഷങ്ങളിൽ പല വിഷയങ്ങൾക്ക് മാത്രമായി ഉണ്ടായിരുന്ന ഉത്തരങ്ങൾ തെരഞ്ഞെടുക്കാനുള്ള രീതി ഇത്തവണ എല്ലാ വിഷയങ്ങൾക്കും ലഭ്യമാണ് എന്നതും സവിശേഷതയാണ്. മലപ്പുറം ജില്ലയിൽ നിന്ന് 79,741 പേരാണ് പരീക്ഷ എഴുതുന്നത്. രാവിലെ 10 മുതൽ 12:30 വരെ ഹയർ സെക്കൻഡറി പരീക്ഷയും ഉച്ചയ്ക്ക് 1:45 മുതൽ SSLC പരീക്ഷയും നടന്നു. April 5 മുതൽ 20 വരെ 54 കേന്ദ്രങ്ങളിലായി മൂല്യനിർണയ ക്യാമ്പുകൾ നടക്കും. കത്തുന്ന വേനലിൽ പരീക്ഷാ ചൂടും. SSLC ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായപ്പോൾ കുട്ടികളെ വലയ്ക്കുന്നത് പ്രധാനമായും ചൂടാണ്. ഉച്ചവെയിലിന്റെ കാഠിന്യം രാവിലെയും ഉച്ചയ്ക്കുമായി നടക്കുന്ന പരീക്ഷകൾക്കിടെ വിദ്യാർത്ഥികൾ നേരിട്ട് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഒരു തലമുറയുടെ ജീവിത ഭാഗതയെ നിർണ്ണയിക്കുന്ന SSLC ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ചോദ്യങ്ങളെക്കാൾ കുട്ടികളെ വലയ്ക്കുന്നത് വേനൽ ചൂടാണ്. അന്തരീക്ഷ താപനില ക്രമാതീതമായി ഉയരുമ്പോൾ കനത്ത ചൂടിനിടെയാണ് പരീക്ഷ നടത്തിപ്പ്. ചൂടിനെ പ്രതിരോധിക്കാൻ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ടവർ നൽകിയിട്ടുണ്ട്. പരീക്ഷാ ഹാളുകളിൽ ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ട്. തിളപ്പിച്ചാറിയ വെള്ളം കയ്യിൽ കരുതാൻ കുട്ടികൾക്കും നിർദ്ദേശമുണ്ട്. രാവിലെ നടക്കുന്ന ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ചൂട് കാര്യമായി അലട്ടുന്നില്ലെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. എന്നാൽ പരീക്ഷ കഴിഞ്ഞിറങ്ങുന്നത് കൊടും ചൂടിലേക്കാണ്. ഉച്ചവെയിലിന്റെ കാഠിന്യത്തിനിടയിലാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ കുട്ടികൾ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്നും മടങ്ങുന്നതെങ്കിൽ ഉച്ചവെയിലേറ്റ് വേണം SSLC വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്കെത്താൻ. സ്കൂൾ വാഹനങ്ങളെ ആശ്രയിക്കാത്ത വിദ്യാർത്ഥികളാണ് ഇതിനാൽ വലയുന്നത്. അന്തരീക്ഷ താപം ഉയർന്നു നിൽക്കെ രാവിലെ 11 മുതൽ വൈകുന്നേരം 3 വരെ നേരിട്ട് വെയിലേൽക്കുന്ന അവസരങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. സൂര്യതാപമേൽക്കാൻ നിർജ്ജലീകരണം തുടങ്ങിയവയ്ക്കുള്ള സാധ്യത ഈ സമയം ഏറെയാണ്. ന്യൂസ് ബ്യൂറോ മഞ്ചേരി. അതുകൊണ്ട് തന്നെ എന്താ കാര്യമായിട്ട് SSLC പ്രശ്നമൊന്നുമില്ല. ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും കേരള ജനതയ്ക്ക് ബാക്കി വച്ചത് 2 ലക്ഷം കോടി രൂപയുടെ കടം മാത്രമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. വികാസയാത്രയ്ക്ക് പെരിന്തൽമണ്ണ വ്യാപാര ഭവനിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ജാഥാ ക്യാപ്റ്റൻ കൂടിയായ കുമ്മനം. കേരളത്തിൽ കളങ്കിത രാഷ്ട്രീയവും ആദർശ രാഷ്ട്രീയവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നടക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ കളങ്കിത രാഷ്ട്രീയവും ആദർശ രാഷ്ട്രീയവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണെന്നും ആദർശ രാഷ്ട്രീയം ജയിക്കാൻ ഇനി അധിക നാളുകൾ വേണ്ടെന്നും അതിനുദാഹരണം ത്രിപുരയിൽ കണ്ടുകഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. വൈകാതെ തന്നെ BJP കേരളത്തിൽ ഭരണത്തിലെത്തുമെന്നും കുമ്മനം പറഞ്ഞു. സ്വീകരണ ചടങ്ങിന് പുറമെ അങ്ങാടിപ്പുറത്ത് മുൻകാല ഭാരവാഹികളുടെ യോഗത്തിലും അദ്ദേഹം പങ്കെടുത്തു. സ്വീകരണ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് K. രാമചന്ദ്രൻ, സംസ്ഥാന വക്താവ് P. രഘുനാഥ്, കർഷക മോർച്ച സംസ്ഥാന പ്രസിഡന്റ് P. R. മുരളീധരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. അതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് LDFും UDFും അല്ലാത്ത മറ്റൊരു ബദൽ രാഷ്ട്രീയ മുന്നണി എന്നുള്ള നിലയ്ക്ക്
എൻ ഡി എ ഭാരതീയ ജനതാ പാർട്ടി ഉൾക്കൊള്ളുന്ന എൻ ഡി എ ഇന്ന് കേരളത്തിൽ പ്രസക്തിയും പ്രാമുഖ്യവും ലഭിച്ചത്. ഇന്നുണ്ട്, പ്രസക്തിയുണ്ട്. ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷം സമാപിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ ദേശങ്ങളിൽ നിന്നെത്തിയ വേലകൾ പൂരാഘോഷത്തെ ആവേശ ലഹരിയിൽ ആറാടിച്ചു. ക്ഷേത്രത്തിന്റെ വടക്കുവശത്ത് ആനമങ്ങാട് കൃഷ്ണപ്പടി, എടത്തറ, പരിയാപുരം, പാറൽ ശിവക്ഷേത്രം, മുഴന്നമണ്ണ, വടക്കുമുറി എന്നിവിടങ്ങളിൽ നിന്നെത്തിയ വേലകൾ അണിനിരന്നു. തെക്കുഭാഗത്ത് മണലായ, പുന്നക്കാട്, മുഴന്നമണ്ണ, തെക്കുമുറി, പുന്നക്കോട് ശിവക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നും വന്ന വേലകളും നിരന്നു. നെറ്റിപ്പട്ടവും മുത്തുക്കുടകളും ആലവട്ടവും വെൺചാമരവുമായി അണിനിരന്ന ഗജവീരന്മാരും സ്വർണവർണ്ണ കോപ്പണിഞ്ഞ പൂതങ്ങളും കുരുത്തോലക്കൂടെ ചൂടിയ ദേശവാസികളും നാദ താളലയം പകർന്ന വാദ്യഘോഷവും വേല വരവുകൾക്ക് ഉത്സവലഹരി പകർന്നു. കല്ലുവഴി മുരളി നമ്പീശനും സംഘവും ഒരുക്കിയ തായമ്പക, കലാനിലയം രാമനുണ്ണി മൂസിന്റെ നേതൃത്വത്തിൽ മദ്ദളം, പനങ്ങമണ്ണ മനോഹരം സംഘവും അവതരിപ്പിച്ച നാദസ്വരം എന്നിവയും പാട്ടുഘോഷത്തിന് ഉത്സവ നിറവ് പകർന്നു. കടകളുടെ പൂട്ടുപൊളിച്ച് മോഷണം നടത്തിയ കേസിലെ പ്രതി പിടിയിലായി. പുലാമന്തൂർ ടൗണിലെയും പരിസര പ്രദേശങ്ങളിലെയും കടകളിൽ മോഷണം നടത്തിയ കേസിലെ പ്രതി ചെറുകര പുളിയങ്കാവ് സ്വദേശി പള്ളത്തൊടി അബ്ദുൽ മുജീബാണ് പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിലായത്. ചെറുകര പുളിങ്കാവ് സ്വദേശിയായ പള്ളത്തൊടി അബ്ദുൾ മുജീബ് 33 പുളിങ്കാവിൽ വെച്ച് പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തത്. ഇദ്ദേഹത്തെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നും പുലാമന്തൂർ ടൗണിലെ പലചരക്ക് കടയുടെ പൂട്ടുപൊളിച്ച് 100,000 രൂപ കവർ ചെയ്തതും പെരിന്തൽമണ്ണ റോഡിലുള്ള ഷോപ്പിന്റെ പൂട്ടുപൊളിച്ച് മോഷണം നടത്തിയതുൾപ്പെടെയുള്ള കേസുകൾ പ്രതി സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. കഴിഞ്ഞ മാസം 6 പലചരക്ക് കടയിൽ മോഷണം നടന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു. പ്രതിയെ കൂടുതൽ അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തുമെന്നും പ്രത്യേക അന്വേഷണ സംഘത്തലവനായ പെരിന്തൽമണ്ണ DSP MP മോഹചന്ദ്രൻ അറിയിച്ചു. DSPയെ കൂടാതെ CITS ബിനു, SI VK കമറുദ്ദീൻ, പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരായ CP മുരളീധരൻ, PN മോഹനകൃഷ്ണൻ, NT കൃഷ്ണകുമാർ, M മനോജ്കുമാർ, സലീന, ജയമണി, അനീഷ്, അജീഷ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ബാലികാ പീഡന കേസിൽ പ്രതിയായ മഞ്ചേരി നഗരസഭാ കൗൺസിലറുടെ രാജി ആവശ്യപ്പെട്ട് സമരങ്ങൾ മഞ്ചേരിയിൽ തുടർക്കഥയാകുന്നു. ഈ ആവശ്യമുന്നയിച്ച മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ മഞ്ചേരി നഗരസഭാ കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തി. കേസിൽ അറസ്റ്റിലായ കൗൺസിലർ കാളിയാർത്തോടി കുട്ടൻ ഇപ്പോൾ റിമാൻഡിലാണ്. 10 ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ കേസിൽ 12 വാർഡായ മംഗലശ്ശേരിയിലെ ലീഗ് കൌൺസിലർ കാളിയാർത്തോടി കുട്ടൻ അറസ്റ്റിലായിട്ടും അദ്ദേഹം മഞ്ചേരി നഗരസഭാ സ്ഥാനം രാജിവെച്ചിട്ടില്ല. ഇതിനെതിരെയാണ് പ്രതിഷേധം കനയ്ക്കുന്നത്. കുട്ടൻ കൌൺസിലർ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ മഞ്ചേരി നഗരസഭാ കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന സമിതി അംഗം സോഫിയ ഉദ്ഘാടനം ചെയ്തു. സുനിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സക്കീന ബീവി, ടി ഖദീജ, സി വിജയലക്ഷ്മി, വിമല, ഹസ്ന തുടങ്ങിയവർ പ്രസംഗിച്ചു. നഗരസഭകൾക്ക് മുന്നിൽ ശുചീകരണ തൊഴിലാളികളുടെ പ്രതിഷേധ ധർണ. വിവിധ നഗരസഭകളിൽ ശുചീകരണ രംഗത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഉടൻ ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് തൊഴിലാളികൾ ധർണ നടത്തിയത്. ജില്ലയിലും വിവിധ നഗരസഭകൾക്ക് മുമ്പിലും ധർണ നടന്നു. പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് മുമ്പിൽ സംഘടിപ്പിച്ച ധർണ ചെയർമാൻ എം മുഹമ്മദ് സലീം ഉദ്ഘാടനം ചെയ്തു. ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കുക, നഗരസഭകളിൽ ആവശ്യമായ തസ്തിക സൃഷ്ടിക്കുക, തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ സമയത്ത് വിതരണം ചെയ്യുക, ശമ്പള പരിഷ്കരണ കുടിശ്ശിക സർക്കാർ ഉത്തരവ് പ്രകാരം വിതരണം ചെയ്യുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചായിരുന്നു ധർണ. ആരോഗ്യ സ്ഥിരസമിതി ചെയർമാൻ പത്തത്ത് ആരിഫ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സുൽഫിക്കർ അലി, CP സുനിൽ എന്നിവർ പ്രസംഗിച്ചു. കരുവാരുകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. 2018-19 വാർഷിക പദ്ധതി രൂപവത്കരണത്തിന്റെ ഭാഗമായാണ് യോഗം ചേർന്നത്. കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മണത്തിൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം, കൃഷി, മാലിന്യ സംസ്കരണം, ഭിന്നശേഷി ഉന്നമനം എന്നിവയിലൂന്നിയാണ് വാർഷിക പദ്ധതി നടപ്പാക്കുക. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ബിജിന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ P ഷൌക്കത്തലി, ഷീബ പള്ളിക്കുത്ത്, മെമ്പർമാരായ K മുഹമ്മദ്, V ആബിദലി, M മുരളി, പഞ്ചായത്ത് സെക്രട്ടറി MV മോഹനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. 13 വർക്കിംഗ് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് നടത്തിയ ചർച്ചയിൽ വിദ്യാഭ്യാസം, കാർഷികം, മാലിന്യ സംസ്കരണം, കുടിവെള്ളം, ഭിന്നശേഷി ഉന്നമനം തുടങ്ങിയവയ്ക്ക് ഊന്നൽ നൽകിയുള്ള പദ്ധതികൾക്കാണ് രൂപം നൽകുകയെന്ന് പ്രസിഡന്റ് അറിയിച്ചു. വിദ്യാഭ്യാസ മേഖലയുടെ ഒരു ഉയർന്ന തലത്തിൽ അതിനെ നിയന്ത്രിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഇതിനോട്. എന്തായാലും നമുക്ക് വർഷങ്ങളായിട്ട്
വിദ്യാഭ്യാസ മേഖലകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഭരണസമിതി ഉൾപ്പെടുന്ന അതിൻ്റെ പ്രധാനാധ്യാപകർ, പ്രദേശത്തെ മൊത്തം സ്കൂളിലെ പ്രധാനാധ്യാപകർ, കിട്ടിയ പ്രസിഡന്റുമാരൊക്കെ ഉൾപ്പെടുന്ന ഈ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ ഒരു കൂട്ടത്തിൽ നമ്മുടെ പഞ്ചായത്തിനെ എങ്ങനെ ഇനി ഒന്നുകൂടി ഉയർത്തിക്കൊണ്ടുവരാം എന്നൊരു ചർച്ച, അതോടൊപ്പം നമ്മുടെ സമഗ്ര വിദ്യാഭ്യാസത്തിൻ്റെ ഒരു രേഖ ഇന്നിപ്പോൾ ചർച്ച ചെയ്യാമെന്ന്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ സമ്മേളനം 8-10 തീയതികളിൽ മേലാറ്റൂരിൽ നടക്കും. വ്യാഴാഴ്ച 2:00 വനിതാ സമ്മേളനത്തോടെയാണ് ദ്വിദിന സമ്മേളനം തുടങ്ങുക. മേലാറ്റൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വനിതാ സമ്മേളനം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സക്കീന ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് 4:00 വിളംബര ജാഥ നടക്കും. 2-ാം ദിവസമായ ശനിയാഴ്ച രാവിലെ 10:00 മേലാറ്റൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 26-ാമത് മലപ്പുറം ജില്ലാ സമ്മേളനമാണ് 5-10 മേലാറ്റൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ നടക്കുക. ജില്ലയിലെ 19 ബ്ലോക്കുകളിൽ നിന്നായി 502 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. തുറമുഖം മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മഞ്ഞളാംകുഴി അലി MLA അധ്യക്ഷത വഹിക്കും. പി അബ്ദുൽ ഹമീദ് MLA മുഖ്യപ്രഭാഷണം നടത്തും. സമ്മേളനത്തിൻ്റെ മുന്നോടിയായി 8:00 ഉച്ചയ്ക്ക് 2:00 മേലാറ്റൂർ കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വനിതാ സമ്മേളനം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീന ഉദ്ഘാടനം ചെയ്യും. വാർഷിക സമ്മേളനത്തിൻ്റെ വിളംബര ജാഥ 8:00 വൈകിട്ട് 4:00 മേലാറ്റൂർ ടൗണിൽ നടക്കുമെന്നും KSSPU ഭാരവാഹികളായ LJ ആന്റണി, ഡി പരമേശ്വരൻ, കീഴാറ്റൂർ അനിയൻ, പി ശങ്കരൻ, പി പ്രസാദ്, രാമചന്ദ്രൻ എന്നിവർ അറിയിച്ചു. ഈ സംഘടന അതിൻ്റെ 26-ാമത് വാർഷിക സമ്മേളനം മേലാറ്റൂർ വെച്ച് നടത്തുമ്പോൾ അതിൻ്റെ മുന്നോടിയായി നടത്തപ്പെടുന്ന വിളംബര ജാഥയും അതിനോടനുബന്ധിച്ച് വനിതാ പ്രവർത്തകർക്ക് വേണ്ടി നടത്തുന്ന വനിതാ സംഗമവും നാളെ ഇവിടെ നടക്കുകയാണ്. ഈ രണ്ട് സംരംഭങ്ങളും വിജയിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഈ സംഘടനയുടെ വാർഷിക സമ്മേളനം ഏറ്റവും മനോഹരമാക്കി തീർക്കുന്നതിനുമായി നമ്മുടെ സംസ്ഥാനത്തെ പ്രമുഖങ്ങളായ മന്ത്രിമാരും MLA മാരും ജനപ്രതിനിധികളും എല്ലാം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ബഹുമാനപ്പെട്ട തുറമുഖം വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട MLA മാരായ ശ്രീ മഞ്ഞളാംകുഴി അലി, അതുപോലെ തന്നെ പി അബ്ദുൾ ഹമീദ് MLA എന്നിവരും ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. വനിതാ സമ്മേളനത്തിൽ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീമതി ആലീസ് മാത്യു മുഖ്യപ്രഭാഷണം നടത്തുന്നതാണ്. വനിതാ സമ്മേളനം 8:00 നാളെ 2:00 മേലാറ്റൂർ കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത്. തുടർന്ന് 10:00 നടക്കുന്ന സമ്മേളനത്തിൻ്റെ വിളംബര ജാഥ മേലാറ്റൂർ ടൗണിൽ നടത്തപ്പെടുന്നതുമാണ്. പ്രസ്തുത പ്രകടനത്തിന് ശേഷം മേലാറ്റൂർ ബസ് സ്റ്റാൻഡിൽ ചേരുന്ന പൊതുയോഗത്തിലെ സംഘടനാ നേതാക്കളും മേലാറ്റൂർ പടിഞ്ഞാറേക്കര അയ്യപ്പ ക്ഷേത്രത്തിൽ ഭക്തി പ്രഭാഷണം നടത്തി. സംബോധ് ഫൗണ്ടേഷൻ കേരള ഘടകം മുഖ്യ ആചാര്യൻ തിരുവനന്തപുരം ആസ്ഥാനം ആശ്രമത്തിലെ അദ്വൈതാനന്ദ സ്വാമി സരസ്വതിയാണ് പ്രഭാഷണം നടത്തിയത്. മേലാറ്റൂർ പടിഞ്ഞാറേക്കര അയ്യപ്പ ക്ഷേത്രത്തിലാണ് ഭക്തജനങ്ങൾക്കായി ഭക്തി പ്രഭാഷണം നടത്തിയത്. സംബോധ് ഫൗണ്ടേഷൻ കേരള ഘടകം മുഖ്യ ആചാര്യൻ തിരുവനന്തപുരം ആസ്ഥാനം ആശ്രമത്തിലെ അധ്യാത്മാനന്ദ സരസ്വതി സ്വാമി ഭക്തി പ്രഭാഷണത്തിന് നേതൃത്വം നൽകി. സംബോധ് ഫൗണ്ടേഷൻ കേരള ഘടകത്തിന്റെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് മിക്ക ജില്ലകളിലും ചാപ്റ്റർ അനുസരിച്ച് ക്ലാസുകൾ നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് മേലാറ്റൂർ അയ്യപ്പ ക്ഷേത്രത്തിലും ഭക്തി പ്രഭാഷണം നടത്തിയത്. ക്ഷേത്ര സെക്രട്ടറി പി സജീവ്കുമാർ, വൈസ് പ്രസിഡന്റ് VV മനോജ്, പി രമാദേവി, ജിജ എന്നിവർ നേതൃത്വം നൽകി. അതുപോലെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തെ പരിശോധിക്കുന്നതിനുള്ള സംവിധാനമുണ്ട്. BP ചെക്ക് ചെയ്ത് നോക്കും. അതാത് സമയത്ത് ആഹാരത്തിൽ വേണ്ടുന്ന മാറ്റങ്ങളും വരുത്താറുണ്ട്. കുളിക്കുന്നു. അതുപോലെ തന്നെ വ്യായാമങ്ങൾ പലതും ചെയ്യുന്നു. വസ്ത്രധാരണത്തിലും മനസ്സിരുത്തുന്നു. ധനം സമ്പാദിക്കാൻ ഉത്സാഹിക്കുന്നു. പേരും പ്രശസ്തിയും ഉറപ്പാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. ഇങ്ങനെ മനുഷ്യൻ ചെയ്യുന്ന 100,000 കാര്യങ്ങൾ, പക്ഷേ ലക്ഷ്യമിടുന്നത് സുഖമായി ഇവിടെ കഴിയാൻ വേണ്ടി ആണ്. ഇതെല്ലാവർക്കും സമ്മതമായിട്ടുള്ള കാര്യമല്ലേ?
ചാലിയാറിലെ ജലസമ്പത്ത് മലിനമായത് മഞ്ചേരിയിലും ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്നു. അരീക്കോട് കിളിക്കല്ലുങ്ങിൽ നിന്നുള്ള പമ്പിംഗ് നിർത്തിയതോടെ നഗരസഭാ പരിധിയിൽ ജലവിതരണം നിലച്ചിരിക്കുകയാണ്. പുഴവെള്ളത്തിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം വരാൻ ഇനിയും ദിവസങ്ങളെടുക്കും. അതുവരെ കുടിവെള്ള വിതരണം മുടങ്ങാനാണ് സാധ്യത. ചാലിയാറിൽ നിന്നും വിതരണം ചെയ്യുന്ന ശുദ്ധജലത്തെ ആശ്രയിച്ച് മഞ്ചേരി മേഖലയിൽ മാത്രം 10,000-ൽ പരം കുടുംബങ്ങൾ കഴിയുന്നുണ്ട്. ഇത്രയും പേർക്കുള്ള ശുദ്ധജല ലഭ്യത നിലച്ചിരിക്കുകയാണ്. ചാലിയാറിലെ മലിനീകരണം കാരണം പുഴവെള്ളത്തിൽ മലിനീകരണം രൂക്ഷമായതിനെ തുടർന്ന് ജലവിതരണം നിർത്തിവച്ചിരിക്കുകയാണ്. പുഴവെള്ളത്തിന് നിറവ്യത്യാസവും ദുർഗന്ധവും അനുഭവപ്പെട്ടത് ആശങ്കയേറ്റുകയാണ്. അരീക്കോട് കിളുക്കങ്ങളിലെ പമ്പ് ഹൌസിൽ നിന്നാണ് നഗരത്തിലേക്കും വിതരണത്തിനുള്ള വെള്ളമെത്തുന്നത്. ജല അതോറിറ്റി വിതരണം ചെയ്യുന്ന ശുദ്ധജലം മാത്രം ആശ്രയിച്ച് കഴിയുന്ന നിരവധി കുടുംബങ്ങൾ ഇതോടെ വെട്ടിലായി. കനത്ത വേനലിൽ ശുദ്ധജലക്ഷാമം നഗരത്തിൽ അതിരൂക്ഷമാണ്. പരീക്ഷകാലമായതും ശുദ്ധജലക്ഷാമം സൃഷ്ടിക്കുന്ന പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. വെള്ളം നൽകി വെള്ളം വാങ്ങേണ്ട ഗതികേടിലാണ് 10,000. പുഴവെള്ളത്തിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം വരാൻ ഇനിയും ദിവസങ്ങൾ എടുക്കും. നിരവധി കുടിവെള്ള പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന ചാലിയാറിലെ വെള്ളം മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റാത്ത വിധം മലിനപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. ചാലിയാറിൽ മത്സ്യസമ്പത്തിനടക്കം വലിയ ഭീഷണി ഉയർത്തി ബ്ലൂ ഗ്രീൻ ആൽഗ പടരുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് CWRDM ശാസ്ത്രജ്ഞർ നടത്തിയ പരിശോധനയിലാണ് ഈ വിവരങ്ങൾ പുറത്തുവന്നത്. ചാലിയാറിലെ വെള്ളം താൽക്കാലികമായി കുടിക്കുവാനും കുളിക്കുവാനും ഉപയോഗിക്കരുതെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പുഴയിലേക്ക് മനുഷ്യവിസർജ്യങ്ങളും വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളും വൻതോതിൽ ഒഴുക്കുന്നത് കാലങ്ങളായി തുടരുകയാണ്. മാലിന്യങ്ങൾ നേരിട്ട് പുഴയിലേക്ക് ഒഴുക്കുന്നത് തടയാൻ പരാതികൾ വ്യാപകമായി ഉയർന്നപ്പോഴും നടപടിയുണ്ടായിരുന്നില്ല. ന്യൂസ് ബ്യൂറോ മഞ്ചേരി. ചാലിയാറിലെ വെള്ളം കേടായതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ വെള്ളം ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ ഒരു 10-40 കുടുംബങ്ങളിൽ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പുറമ്പോക്ക് ഭൂമിയിലെ മുളക്കൂട്ടം സ്വകാര്യ വ്യക്തി മുറിച്ചു നീക്കുന്നെന്ന പരാതിയുമായി നാട്ടുകാർ രംഗത്ത്. കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ 19-ാം വാർഡ് കാവുംപറമ്പിലെ ഒലിപ്പുഴയുടെ തീരത്തുള്ള പുറമ്പോക്ക് ഭൂമിയിലെ മുള മുറിച്ചു നീക്കുന്നുവെന്നാണ് പരാതി. വിഷയത്തിൽ നാട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. കനത്ത കുടിവെള്ളക്ഷാമം നേരിടാൻ പോകുന്ന സാഹചര്യത്തിൽ ഒലിപ്പുഴയുടെ ഒഴുക്ക് തടഞ്ഞു നിർത്തി ഏക്കർ കണക്കിന് ഭൂമി സ്വകാര്യ വ്യക്തി കയ്യേറിയെന്നും ഈ ഭൂമിയിലെ മുള മുറിച്ചു വിൽക്കുന്നുണ്ടെന്ന പരാതിയുമായാണ് ചില പ്രദേശവാസികൾ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത്, വില്ലേജ് ഓഫീസ്, ഫോറസ്റ്റ് അധികൃതർ എന്നിവർക്ക് പരാതി നൽകിയത്. ഭൂമി തിരിച്ചുപിടിക്കാനുള്ള സർവേ നടപടികൾ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നെങ്കിലും ഭവനംപറമ്പ് ഭാഗത്തേക്ക് എത്തിയിട്ടില്ല. സ്വകാര്യ വ്യക്തിയുടെ ഈ കയ്യേറ്റത്തിനെതിരെ ഒലിപ്പുഴ സംരക്ഷണ സമിതി, പരിസ്ഥിതി സ്നേഹികൾ എന്നിവർ പ്രക്ഷോഭത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. ന്യൂസ് ബ്യൂറോ കരുവാരക്കുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ തുടങ്ങി. 13,500,000 വിദ്യാർത്ഥികൾ പരീക്ഷാ ചൂട്. ഇടതു വലത് മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും കേരള ജനതയ്ക്ക് ബാക്കി വെച്ചത് 2,00,000 കോടി രൂപയുടെ കടം മാത്രമാണെന്ന് കുമ്മനം രാജശേഖരൻ. കേരളത്തിൽ കളങ്കിത രാഷ്ട്രീയവും ആദർശ രാഷ്ട്രീയവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നടക്കുന്നതെന്നും BJP അധ്യക്ഷൻ. പുലാമ്പന്തോളിൽ കടകളുടെ പൂട്ടുപൊളിച്ച് മോഷണം നടത്തിയ പ്രതി പിടിയിൽ. അറസ്റ്റിലായത് ചെറുകര സ്വദേശി അബ്ദുൽ മുജീബ്. നഗരസഭാ കാര്യാലയങ്ങൾക്ക് മുന്നിൽ ശുചീകരണ തൊഴിലാളികളുടെ പ്രതിഷേധ ധർണ. പ്രശ്നങ്ങൾക്ക് പരിഹാരവും ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്നും ആവശ്യം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ സമ്മേളനം 8-10 തീയതികളിൽ മേലാറ്റൂരിൽ. വനിതാ സമ്മേളനത്തോടെ വ്യാഴാഴ്ച ദ്വിദിന സമ്മേളനം തുടങ്ങും. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.